ഇതാദ്യമല്ല കേരളം ഈ കണ്ണീരിന്റെ നെഞ്ചിടിപ്പ് കാണുന്നത്. ഓരോ തവണയും പറയും ഇതാകണം അവസാനം എന്ന്. പക്ഷെ നമ്മുടെ ഗതികേട് അവസാനിക്കുന്നേയില്ല. സ്വന്തം പിതാവിനെ നഷ്ടമായ വയനാട്ടിലെ രണ്ട് കുഞ്ഞുമക്കളുടെ വിലാപം നമ്മൾ മറന്നുകാണില്ല. എന്റെ ഡാഡിക്ക് സംഭവിച്ചവർക്ക് ഇനി ഒരു മനുഷ്യർക്ക് പറ്റാൻ പാടില്ല വയനാട്ടിൽ. ഞാൻ കരഞ്ഞ അത്ര വേറൊരു കൊച്ചു ഇനിക്ക് അറിയാൻ പാടില്ല. മുക്കാലോ ജനങ്ങൾ കടുവേന്റെ ആക്രമണത്തിൽ ആനയുടെ ആക്രമണത്തിൽ മരിക്കുന്നുണ്ട്. ഇതുവരെ അതിനുള്ള പോം വഴി വയനാട്ടിൽ വന്നിട്ടില്ല. കാട്ടിലിറങ്ങിയാ മതി, നാട്ടിലിറങ്ങണ്ട. അതിനുള്ള സംവിധാനം ഒന്ന് വയനാട്ടിൽ ചെയ്തു കൊടുക്കണം. എന്റെ ഡാഡിക്ക് പറ്റിയാണെങ്കിൽ വയനാട്ടിലെ ഓരോ പുരുഷരും ും എനിക്ക് വാക്ക് വേണോ? ഇനി ഒരിക്കലും അങ്ങനെ ഒരു കാര്യം വയനാട്ടിൽ നടക്കാൻ പാടില്ല. ഒരു മണിക്കൂർ ശസ്ത്രക്രിയ നടത്തൂന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്യിപ്പിക്കുക അല്ലാണ്ട് അവിടെ ശസ്ത്രക്രിയ നടത്തിയിട്ടില്ല. അല്ലാണ്ട് മെഡിക്കൽ കോളേജിൽ വേണ്ടത് ഒരുപോലെ തന്നെ ഫെസിലിറ്റീസ് വേണം. ഇവിടെ എന്തുകൊണ്ടാ ഫെസിലിറ്റീസ് ഇല്ലാത്ത? എന്തിനാണ് വയനാട് മെഡിക്കൽ കോളേജ് എന്ന് പേരിട്ടേക്കുന്നത്? എന്തിനാ? അത് മെഡിക്കൽ കോളേജാണ്, ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ശ്രദ്ധ പോലും അവിടെ ഇല്ല. ഇത് അവസാനത്തെ ഒന്നുമല്ലല്ലോ. ഇനി എത്ര നഷ്ടപ്പെടാനുണ്ട്? ചികിത്സ മര്യാദയ്ക്ക് കിട്ടിയായിരുന്നെങ്കിൽ എന്റെ അച്ഛൻ ഇന്ന് ഈ ലോകം വിട്ടുപോലെ. അപ്പൊ ഉള്ളപ്പോ നോക്കിയ പോലെ ഈ കുടുംബത്തിന് മുന്നോട്ട് പോകണം. ഈ കുടുംബത്തിന് ഒരു കുഴപ്പം ഉണ്ടാവരുത്. എന്തായാലും മരിച്ചുപോയ എന്റെ അപ്പനെ തിരിച്ചു തരാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് ഇവിടുത്തെ ആവശ്യങ്ങൾ തരേണ്ടതാണ്. ഈ സങ്കടങ്ങൾക്ക് ഈ കണ്ണീരിന് മറുപടി പറയേണ്ടത് അധികൃതരാണ്. മലയാളികൾ ഒന്നടങ്കം സങ്കടത്തോടുകൂടി ഈ മക്കളുടെയൊക്കെ ഒപ്പം നിന്നതാണ്. ഇനി ഒരിക്കലും ഇത് സംഭവിക്കരുത് എന്ന്. പക്ഷെ വീണ്ടും ഇതുതന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു.